ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് ഇന്ന് പുതിയൊരു വീഡിയോയിലോട്ട് പോവാം. ഒരു അവൽവട സൂപ്പറായിട്ട്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് എല്ലാം ഒന്ന് നോക്കിയടാ. ആ, രണ്ടാളും വരുന്നുണ്ടല്ലോ സഹായികൾ. കയറി വേണം മക്കളെ. ഒരു സഹായി എത്തി, അടുത്ത സഹായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവൽവടയാക്കാം അല്ലേ? അയ്യോ, എന്നെ കൂട്ടുന്നില്ലേ? നിന്നെ കൂട്ടാനില്ലേ പരിപാടിയുണ്ടോ? നീയല്ലേ നമ്മുടെ ബാലാമണി. അപ്പൊ അവൽവടയിലോട്ട് പോവാ അല്ലേ? ഓക്കെ. അപ്പൊ അവൽവടക്ക് വേണ്ടത് അവലാണ്. ഈ ഒരു പാത്രത്തിൻ്റെ അകത്ത് ഞാൻ ഫുള്ളായിട്ട് അവലെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒന്ന് കുറച്ച് വെള്ളം അഴിച്ചിട്ടൊന്ന് കുതിർക്കാൻ വെക്കാം. ഒരു 10 മിനിറ്റോളം മതി, അധികമൊന്നും വേണ്ട, വെള്ളം അവൽ ആയതുകൊണ്ട്. ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടട്ടെ. നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചാൽ അവൽ എല്ലാം നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ നമുക്കൊരു 2 തവി മൈദ ഇടാം. മൈദ പിന്നെ ലൂസ് നോക്കി നമുക്ക് ഇട്ട് കൊടുക്കാം. 1 തവി വറുത്ത് വെച്ച റവ അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് സവോളയാണ്. സവോള കുറച്ച് കൂടുതൽ വേണം. ഞാനിപ്പോൾ 2 സവോള വലിയ സവോള എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, ഇഞ്ചി, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ, പച്ചമുളക്, പച്ചമുളക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട്, കുറച്ച് ഉപ്പ്, രണ്ട് സ്പൂണോളം തൈര്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി, കുറച്ചേ ഇടുന്നുള്ളൂ, കുറച്ച് അപ്പക്കാരം. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അവര് കുതിർന്ന വെള്ളം തന്നെ ഉണ്ടാവും. ഫൈറ്റ് നോക്കിയിട്ട് കുറച്ചും കൂടി മൈദ ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ മാവ് ഒഴിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റോളം നമുക്കിത് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ മൈദ അവലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം റെഡിയായി കഴിഞ്ഞു. എണ്ണ ഇവിടെ ചൂടായി കഴിഞ്ഞു. ഇനി നമുക്കിത് ഓരോന്നോരോന്നിട്ട് ഇട്ടിട്ട് എടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇടാൻ. ഇത് മോൾ ഭാഗം മാത്രം കരിഞ്ഞ് പോയിട്ട് ഉള്ളു വേവാതിരിക്കും. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ബ്രൗൺ കളറാവുന്ന വരെ എൻ്റെ അടുത്ത് തന്നെ കിടക്കട്ടായിരുന്നു. നന്നായിട്ടൊന്ന് മെരിഞ്ഞ് വന്നു, ബ്രൗൺ കളറായി. അപ്പോൾ നമ്മളെ നല്ല അവൽവട റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി വന്ന് ടേസ്റ്റ് നോക്കുക. ഇതാ നല്ല സൂപ്പർ അവൽവട റെഡി ആയി കഴിഞ്ഞു. ഇനി ഒന്ന് ടേസ്റ്റ് നോക്കുക അല്ല അമ്മൂട്ടി. ടേസ്റ്റ് നോക്കണ്ടേ? ചെറുതായിട്ട് ചൂടുണ്ട്, അതുകൊണ്ട് അമ്മൂട്ടിക്ക് ചെറിയ കഴിക്കേ. ആ ഇഞ്ചിൻ്റെ എല്ലാം, ഇഞ്ചിയെല്ലാം കഴിക്കുമ്പോൾ നല്ല അടിപൊളി സൂപ്പർ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ഒന്ന് റെഡിയാക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആ ചേട്ടാ, ചേട്ടാ വരുന്നുണ്ട്. ആ വരുന്നുണ്ട്, അടുത്തയാളും കൂടി വരുന്നുണ്ട്. എന്നാ അപ്പോൾ നല്ലൊരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.